ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഈ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദക്ഷിണ കേരള മഹായിടോയുടെ മീഡിയ വിഷൻ ചാനൽ മുഖാന്തരം അല്പസമയം നോമ്പുകാല ചിന്തകൾ ധ്യാനിക്കുവാൻ കർത്താവ് നമുക്കൊരുക്കിയ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ആദ്യം സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം പത്രോസിൻ്റെ ആത്മീയ അധപതനത്തിലുള്ള ചില കാരണങ്ങളാണ് ധ്യാനിക്കുന്നത്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രധാന ശിഷ്യരായി തിരഞ്ഞെടുത്ത 12 പേരിൽ പ്രധാനിയായിരുന്നു പത്രോസ്. ഈ പത്രോസാണ് യേശു ജീവനുള്ള പുത്രനായ ക്രിസ്തുവെന്ന് ആദ്യമായി വിശ്വാസ പ്രഖ്യാപനം നടത്തിയത്. അതിനാൽ തന്നെ കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചത് പത്രോസിനെയായിരുന്നു. മാത്രമല്ല, പുതിയ നിയമസഭയുടെ പ്രഥമ ബിഷപ്പും കൂടിയായിരുന്നു പത്രോസ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇത്രയും വലിയ പദവിയിലായിരുന്ന പത്രോസ് ഒരു സ്ത്രീയുടെ മുമ്പിലടക്കം 3 പ്രാവശ്യമാണ് ഞാൻ യേശുവിനെ അറിയില്ല എന്ന് തള്ളിപ്പറയുവാൻ ഇടയായത്. പത്രോസിൻ്റെ ഈ വീഴ്ചയ്ക്കുള്ള കാരണങ്ങൾ പലതാണ്. അതിൽ പ്രധാനം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 36 മുതൽ 46 വരെയുള്ള ഭാഗത്താണ് ഈ വേദഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു നിങ്ങളിവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് അവരോട് കൽപ്പിച്ചിട്ട് അല്പം മുമ്പോട്ട് പോയി മുട്ടുകുത്തി പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പത്രോസും തൻ്റെ മറ്റു ശിഷ്യരും ഉറങ്ങുന്ന ദർശനം യേശുവിന് ലഭിച്ചു. യേശു എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ കണ്ട ദർശനം സത്യമായിരുന്നു എന്ന് കാണുന്നു. യേശു ആ സമയം മറ്റൊരു മുന്നറിയിപ്പ് കൂടെ അവർക്ക് നൽകിയാണ് പ്രാർത്ഥനയ്ക്കായി വീണ്ടും മടങ്ങിയത്. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്നായിരുന്നു ആ മുന്നറിയിപ്പ്. എന്നാൽ പത്രോസും കൂട്ടരും ആ മുന്നറിയിപ്പും അവഗണിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുവാനുള്ള സമയത്ത് ഉറങ്ങുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ അറിയില്ല എന്ന് തള്ളിപ്പറയുവാൻ ഇടയായത്. പ്രാർത്ഥനയുടെ സമയം പത്രോസ് ഉറങ്ങി. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എല്ലാറ്റിനും ഓരോ സമയമുണ്ട് എന്ന്. അത് യേശു പത്രോസിന് പ്രാർത്ഥനയ്ക്ക് കൊടുത്ത സമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. എന്നാൽ അതിന് പത്രോസിന് കഴിഞ്ഞില്ല. ഒരിക്കൽ ഈ പത്രോസ് യേശുവിനോട് പറഞ്ഞത് ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയും എന്നായിരുന്നു. ഇത്രയും വലിയ വീരവാദം മുഴക്കിയ പത്രോസ് കർത്താവ് പ്രാർത്ഥിക്കുവാൻ കൽപ്പിച്ച ഒരു വചനം അനുസരിക്കുവാൻ കഴിയാത്ത കാരണമാണ് യേശുവിനെ തള്ളിപ്പറയുന്നതിലേക്ക് പത്രോസിനെ നയിക്കുവാൻ ഇടയായത്. പ്രിയമുള്ള ദൈവമക്കളെ, ഈ അന്ത്യകാലത്ത്, പ്രത്യേകിച്ച് ഈ നോമ്പ് ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിത്തീരാം. യേശു ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൽ നിങ്ങൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ ഇടയായിട്ടുണ്ട്. വിശ്വാസത്തോടുകൂടെ മടുത്തു പോകാതെ എപ്പോഴും നാം പ്രാർത്ഥനാ നിരതരായിരുന്നാൽ നമുക്ക് യേശുവിനെ തള്ളിപ്പറയേണ്ടി വരില്ല. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന തെറ്റുകൾ, തിരുവചനത്തിന് വിരുദ്ധമായ നമ്മുടെ നടപ്പ്, ഇതെല്ലാം കർത്താവിനെ തള്ളിപ്പറയുന്നതിന് സമാനമാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥനയിൽ വീഴാതിരുന്നാൽ നമുക്ക് കർത്താവിനെ തള്ളിപ്പറയേണ്ടി വരില്ല എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ സാക്ഷികളായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഫലകരമായ ജീവൻ നയിപ്പാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനിടയാകും. ആ പരിശുദ്ധാത്മാവാണ് കർത്താവിനെ തള്ളിപ്പറയാതെ ജീവിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ, യേശുവിനെ ഉയർത്തിക്കൊണ്ട് ജീവിപ്പാൻ നമ്മെ തുണയ്ക്കുന്നത്. ആ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പോൽക്കാലം അതെ പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായി പ്രാർത്ഥനയിൽ പോരാടി വിജയം പ്രാപിക്കുവാൻ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനം കേട്ട എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.